കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പോവാണ്. എന്റെ റീസെന്റ് ഹെയർ കെയർ റൂട്ടീൻ ഗൈസ്, ഫൈനലി എനിക്കൊരു കസ്റ്റമൈസ്ഡ് ഹെയർ കെയർ റൂട്ടീൻ ഉണ്ട്. ഇപ്പോ ആദ്യമൊക്കെ ഞാൻ അക്രം ഇക്രം പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഹെയർ കെയർ ചെയ്യായിരുന്നു, ബട്ട് ഇപ്പൊ എനിക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഹെയർ കെയർ റൂട്ടീൻ ഉണ്ട്. ഞാൻ തന്നെ സ്വയം കസ്റ്റമൈസ് ചെയ്തതാട്ടാ, ആരും വക വെച്ച് എനിക്ക് ചെയ്തു തന്നതൊന്നുമല്ല. ഞാൻ സ്വയം തന്നെ ഇരുന്ന് എന്റെ മുടിക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഹെയർ കെയർ റൂട്ടീൻ ആണ് ഞാനിപ്പോ ഫിക്സ് ചെയ്തേക്കണം. അപ്പൊ ഐ ഹോപ്പ് നിങ്ങൾക്കും ഇതിൽ നിന്ന് വളരെ നല്ല ഐഡിയാസ് കിട്ടും എങ്ങനെ ഹെയർ കെയർ നമുക്ക് മര്യാദയ്ക്ക് ചെയ്യാമെന്നായിട്ട്. ബിക്കോസ് ഞാൻ ഭയങ്കര ആക്രാന്തിയാണ്, അതുകൊണ്ട് ഞാൻ എന്താ ഈ ഫുൾ ഹെയർ കെയർ റൂട്ടീനിൽ ഞാൻ ഒക്കെ കൂടെയാണ് ഫോക്കസ് ചെയ്തേക്കണം. ഞാൻ ഹെയർ ഗ്രോത്ത് നോക്കിയിട്ടുണ്ട്, ഹെയർ ഫോൾ നോക്കിയിട്ടുണ്ട്, എന്റെ സ്കാൽപ്പ് ക്ലീൻ ആയിട്ടിരിക്കണം അതും നോക്കിയിട്ടുണ്ട്. ബിക്കോസ് നാറ്റം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ അടുത്തി കടക്കൂല എന്റെ. പിന്നെ എന്റെ മുടിയുടെ ഓവറോൾ ടെക്സ്ചർ നന്നായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കണം, അതൊക്കെ ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളും എന്നെ പോലെ ആക്രാന്തീസ് ആണെങ്കിൽ നിങ്ങൾക്കും എന്റെ ഈ റൂട്ടീൻ തന്നെ ഫോളോ ചെയ്യാം. അപ്പൊ ഞാൻ ആഴ്ചയിൽ 3 ദിവസം മാത്രമേ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ കേട്ടോ. ഇനി ഞാൻ പറയുന്നത് അയ്യേ കുയ്യുന്നുണ്ട്, നോ നോ, അത് വെച്ചിട്ടാണ് എന്റെ മുടി ഒന്നും കൂടെ നല്ലതായിട്ട് ബിഹേവ് ചെയ്യുക. ഡെയിലി ഞാൻ ഹെയർ വാഷ് ചെയ്ത് ഞാൻ മൊട്ടച്ചിയായി പോകും. അതുകൊണ്ട് ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ എന്താണെന്ന് വെച്ചാൽ ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 ദിവസമായിട്ടാണ്, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ എന്റെ ഹെയറിന്റെ നീഡിനനുസരിച്ചായിരിക്കും ഞാൻ ഹെയർ വാഷ് ചെയ്യുക. ഞാൻ അടുപ്പിച്ച് അങ്ങനെ ഹെയർ വാഷ് ചെയ്യില്ല, ബട്ട് എന്റെ മുടിക്ക് ഭയങ്കരമായിട്ട് അഴുക്കുണ്ട്, അൺകംഫർട്ടബിൾ ആണ്, ഭയങ്കര ഗ്രീസി ഓയിലി ആയിട്ടുണ്ട് തോന്നുമ്പോൾ ഞാൻ ഹെയർ വാഷ് ചിലപ്പം 2 ദിവസമൊക്കെ അടുപ്പിച്ചിരുന്നു വരും. ബട്ട് അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വളരെ റെയർലിയാണ് വരാറ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ 3 തവണ അല്ലെങ്കിൽ 2 തവണ ആഴ്ചയിൽ ഹെയർ വാഷ് ചെയ്യുമ്പോഴൊക്കെ എന്റെ റൂട്ടീൻ പല പല രീതിയിലാവാ ചെയ്യുക. അപ്പൊ ഞാൻ അതൊക്കെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട്, ഏത് തവണ എങ്ങനെയാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യാനായിട്ട്, എങ്ങനത്തെയൊക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാനായിട്ട്. സോ ഈ വീഡിയോ ഒട്ടും സ്പോൺസർഡ് അല്ല, കാരണം പല പല ബ്രാൻഡ്സിന്റെ പ്രൊഡക്ട്സ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യണമെന്നായിട്ട് അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാനേ ഉള്ളൂ. നോട്ട് എ സ്പോൺസർഡ് വീഡിയോ, വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള എന്റെ ഹെയർ കെയർ റൂട്ടീൻ ആണ്. സോ യെസ്, ഇനി കൂടുതൽ വാചകം എടുക്കണം, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ മറക്കരുത്, വെറുതെ അവിടെ പാവമായിട്ടിരിക്കണ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിനൊന്ന് പ്രോത്സാഹിപ്പിക്കുക, അപ്പൊ എനിക്ക് സന്തോഷമാവും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കുക, എന്റെ വരാൻ പോണ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് അപ്പൊ തന്നെ കിട്ടാൻ. ഇനി നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഞാൻ ആഴ്ചയിൽ 2 ടൈംസ് അല്ലെങ്കിൽ 3 ടൈംസ് ആണല്ലോ ഹെയർ വാഷ് ചെയ്യാറ്. അപ്പൊ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ, 1 ദിവസം വിട്ട് 1 ദിവസം ഹെയർ വാഷ് ചെയ്യാറുണ്ട്. ബട്ട് ചില സമയത്ത് എനിക്ക് 2 ദിവസം വിട്ടു പോകാറുണ്ട്, ബട്ട് അതിലേയും കാട്ടും ചില സമയത്ത് എനിക്ക് 3 ദിവസം വരെ ലാഗായി പോകാറുണ്ട് കേട്ടോ. ഹെയർ വാഷ് ചെയ്യാനായിട്ട് സമയം കിട്ടാണ്ടാവുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് വല്ല ജലദോഷം അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഹെയർ വാഷ് ചെയ്യില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഞാൻ എന്താ ചെയ്യാൻ അറിയാമോ, 1 ദിവസം വിട്ടിട്ട് 3 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യണമെങ്കിൽ ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഞാൻ എന്തെങ്കിലും എന്റെ ട്രീറ്റ്മെന്റ് എന്റെ ഹെയർമ ചെയ്യുമോ, എന്ന് ഹെയർ ഓയിലിങ്ങോ അല്ലെങ്കിൽ ഹെയർ മാസ്കിങ്ങോ ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന് മുന്നേ എന്റെ ഹെയറും സ്കാൽപ്പും നന്നായിട്ട് ക്ലീൻ ആയിട്ടിരിക്കണം. കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബിക്കോസ് നമ്മുടെ മുടിയിൽ ഒബ്വിയസ്ലി 3 ദിവസം കൊണ്ട് എന്റെ തലയിലും മുടിയിലും അഴുക്കും ചെളിയും ഗട്ടർ എല്ലാം കൂടെ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് ഞാൻ മേക്ക് ഷുവർ ചെയ്യും ഏറ്റവും ആദ്യം എന്റെ സ്കാൽപ്പും ഹെയറും ക്ലീൻ ആയിട്ടിരിക്കണം, എന്നിട്ട് മാത്രമേ ഞാൻ എന്റെ ഹെയർ ഓയിലിംഗ് അല്ലെങ്കിൽ ഹെയർ മാസ്കിങ് നെക്സ്റ്റ് ഡേ ഫോളോ ചെയ്യുള്ളൂ എന്നായിട്ട്. ബിക്കോസ് നമ്മുടെ അഴുക്കും ഡർട്ടിലും ആണ് നമ്മൾ ഈ നമ്മുടെ ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന്റെ വേർസ്റ്റ് റിസൾട്ടാ കിട്ടുക. ട്രസ്റ്റ് മീ ഗൈസ്, ഞാൻ ഈ മിസ്റ്റേക്സ് കുറെ നാളായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഐ എം ഷുവർ നിങ്ങളിലും കുറെ പേര് ചെയ്യണ്ടാവും, ബട്ട് എന്റെ മിസ്റ്റേക്സ് നിന്ന് നിങ്ങൾ പഠിക്കണം. അപ്പൊ അതാണ് ഞാൻ പറയണത്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ഹെയർമോ നമ്മൾ ഹെയർ ഓയിലിംഗ് ചെയ്താലും ഹെയർ മാസ്കിങ് ചെയ്താലും എപ്പോഴും നമ്മൾ നോക്കേണ്ട കാര്യം നമ്മുടെ സ്കാൽപ്പും ഹെയറും നന്നായിട്ട് ക്ലീൻ ആണോ എന്നത് നമ്മൾ നോക്കിയിരിക്കണം. ക്ലീൻ ആക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആസ് എ ഹെയർ ഓയിലിംഗ് അല്ലെങ്കിൽ ഹെയർ മാസ്കിങ് ചെയ്യാൻ പാടുള്ളൂ. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന് തലേ ദിവസമായിട്ട് നമ്മൾ ഹെയർ ക്ലീൻ ആക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഞാൻ എങ്ങനെ ഹെയർ ക്ലീൻ ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നാളെയാണ് ഞാൻ ഹെയർ ഓയിലിംഗ് അല്ലെങ്കിൽ ഹെയർ മാസ്കിങ് ചെയ്യണമെങ്കിൽ ഇന്ന് ഞാൻ നന്നായിട്ട് എന്റെ മുടി ക്ലീൻ ആക്കിയിരിക്കും. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ വെറും ഷാമ്പു യൂസ് ചെയ്തും കൊണ്ട് മാത്രം എന്റെ ഹെയറും സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആക്കും. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവും, നമ്മൾ ഓയിലിംഗ് ഒന്നും ചെയ്യാണ്ടാണ് ഷാമ്പു ചെയ്യണമെങ്കിൽ നമ്മുടെ മുടി ഡ്രൈ ആവില്ലേ എന്നായിട്ട്. യെസ് ഗൈസ്, ആദ്യമൊക്കെ എനിക്ക് ആ പ്രശ്നം കുറെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഒബ്വിയസ്ലി ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഡ്രൈ ആവില്ല. അപ്പൊ ആദ്യമൊക്കെ ഞാൻ യൂസ് ചെയ്തിരുന്ന ഷാമ്പു ഈ റൂട്സിന്റെ ഷാമ്പു ആട്ട, ഹെർബൽ ഷാമ്പു ആണ്, അഡ്വർട്ടൈസ്മെന്റ് അല്ലാട്ട. റൂട്സ് ആർക്ക് അറിയോ പോലും ഇല്ല ഞാൻ ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്നത്. ബട്ട് 4-5 വർഷമായിട്ട് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് ഞാൻ ബോർ അടിച്ചുകൊണ്ട് ഇതിനെ ഞാൻ ഉപേക്ഷിച്ചു. പക്ഷെ ഇത് യൂസ് ചെയ്തതിനു ശേഷം ഞാൻ പുതിയ ഷാമ്പു ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് യൂസ് ചെയ്തിരുന്ന ഷാമ്പു, അതും എനിക്ക് മുടിക്ക് പറ്റിയില്ല. ഭയങ്കരമായിട്ട് എന്റെ മുടി ഡ്രൈ ആക്കണ്ടായിരുന്നു. ഹെയർ ഓയിലിംഗ് ചെയ്യുമ്പോഴും ആ ഷാമ്പു എന്റെ മുടി ഡ്രൈ ആക്കുമായിരുന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഹെയർ ഓയിലിംഗ് ചെയ്യാത്ത സമയത്ത് അത് യൂസ് ചെയ്യുമ്പോൾ എന്റെ ചൂല് പോലത്തെ മുടി ആയി പോണത്. ഓ മൈ ഗോഡ്. അപ്പൊ അതുകൊണ്ട് ഞാൻ നോക്കുകയായിരുന്നു ഇന്റർനെറ്റിൽ ഏത് ഷാമ്പു ആയിരിക്കും
നന്നായിട്ട് മോയ്സ്ചറൈസിങ് ചെയ്യാം, മോയ്സ്ചറൈസിങ് അല്ല ബട്ട് മുടി ഡ്രൈ ആക്കില്ല ബട്ട് സ്റ്റിൽ സ്കാൽപ്പും ഹെയറും നന്നായിട്ട് ക്ലീൻ ആക്കും. അങ്ങനെ നോക്കി വന്നപ്പോഴാണ് എനിക്ക് ഈ ഷാമ്പു കിട്ടിയത്. ഇതാണ് മാമർത്തിന് അണ്യൻ ഷാമ്പൂ. കുറെ പേർക്ക് ഇതിനെ കുറിച്ച് അറിയാമായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ സ്പോൺസർഡ് വീഡിയോ അല്ല, ഞാൻ ഓണസ്റ്റ് ഹെയർ കെയർ റൂട്ടീൻ നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഷാമ്പൂടെ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഹെയർ ഓയിലിംഗ് ചെയ്തില്ലെങ്കിലും ഇത് നമ്മുടെ മുടിയും സ്കാൽപ്പിനും നന്നായിട്ട് ക്ലീൻ ആക്കും ബട്ട് ഡ്രൈ ആക്കില്ല. ആൻഡ് ഇത് യൂസ് ചെയ്തപ്പോൾ ശരിക്കും ഞാൻ വളരെ ഇംപ്രസ് ആയി ഗൈസ്. ആൻഡ് അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇത് ഞാൻ ഓൾറെഡി ഇന്നലെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് യൂസ് ചെയ്ത് ജസ്റ്റ് എന്റെ സ്കാൽപ്പും ഹെയറും ജസ്റ്റ് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇന്നാണ് ഞാൻ എന്റെ മെയിൻ ആയിട്ടുള്ള ഹെയർ ഓയിലിംഗ് അല്ലെങ്കിൽ ഹെയർ മാസ്കിംഗ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ ഇന്ന് ഞാനിപ്പോ എന്താണ് ചെയ്യാൻ പോകുന്ന ട്രീറ്റ്മെന്റ് അല്ല നിങ്ങളോട് ഇനി ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇപ്പൊ ആഴ്ചയിൽ 3 ദിവസമാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യണമെങ്കിൽ ഐ വിൽ മേക്ക് ഷുവർ അതിനകത്ത് 1 ദിവസം തീർച്ചയായിട്ടും ഞാൻ എന്റെ ഹെയർ ഓയിലിംഗ് ആൻഡ് ദെൻ ഷാംപൂ കണ്ടീഷണർ സിറമാ ചെയ്യുക. ബാക്കി 2 ദിവസമായിരിക്കും ഞാൻ ഹെയർ മാസ്കിംഗ് ചെയ്യുക. അപ്പൊ ബാക്കി 2 ദിവസം ഹെയർ മാസ്കിംഗ് ചെയ്യുമ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് ടൈം ഉണ്ടോ എന്നായിട്ട്. ടൈം ഉണ്ടെങ്കിൽ 110% ഞാൻ DIY ആയിട്ടുള്ള ഹോം മെയ്ഡ് ഹെയർ മാസ്ക് ഇല്ലേ അത് തന്നെയാണ് ചെയ്യാറ്. നിങ്ങളോട് ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തേക്കണം തന്നെയാട്ടെ ഞാൻ യൂസ് ചെയ്യാം. ഞാൻ ഒറ്റയ്ക്ക് ഒളിച്ചും കൊണ്ടൊന്നും യൂസ് ചെയ്യണില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ആയിരിക്കും. അപ്പൊ ടൈം ഇല്ലാന്നാണെങ്കിൽ ഞാൻ എന്താ മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഹെയർ മാസ്കിംഗ് ആണ് ചെയ്യുക. അപ്പൊ അവിടെയും ഡിപ്പെൻഡ് ചെയ്യണത് എന്റെ മുടിയുടെ കൺസേൺ അനുസരിച്ചായിരിക്കും. എന്ന് വെച്ചാൽ ബാക്കി 2 ദിവസം ഞാൻ ഹെയർ മാസ്കിംഗ് ചെയ്യുമ്പോൾ ഇപ്പൊ DIY ആണെങ്കിലും മറ്റേ നമ്മുടെ മാർക്കറ്റ് ബേസ്ഡ് ആണെങ്കിലും ഞാൻ നോക്കുക എന്റെ മുടിക്ക് എന്തെന്ന് ആവശ്യമായിട്ട്. ഇപ്പൊ എനിക്ക് മുടി ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഏറ്റവും അത് ഞാൻ അതിനെ തന്നെ എനിക്ക് റിമൂവ് ചെയ്യണം. വേറെ കൺസേൺ ഞാൻ നോക്കില്ല. ഡാൻഡ്രഫ് ആണ് ഏറ്റവും അത് നമ്മൾ റിമൂവ് ചെയ്തിരിക്കേണ്ടത്. ബിക്കോസ് അതിനുശേഷം നമ്മൾ വല്ല ഹെയർ ഗ്രോത്ത് ആയിട്ടുള്ള ഹെയർ മാസ്കിംഗ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന് വല്ല റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ എന്റെ മെയിൻ ഫോക്കസ് ആവ് ചെയ്യുക എന്റെ ഡാൻഡ്രഫ് നന്നായിട്ട് റിമൂവ് ആവണമെന്നാണ്. അപ്പൊ ഇപ്പൊ റീസെന്റ് ഡാൻഡ്രഫിനെ റിമൂവ് ആക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ആസ് എ മാർക്കറ്റ് ബേസ്ഡ് ഇതായിരിക്കും. ആൻഡ് ആസ് എ ഹോം മെയ്ഡ് ഞാൻ ഓൾറെഡി നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഗ്രീൻ ഹെയർ മാസ്ക് ഫോർ ആന്റി ഡാൻഡ്രഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അമേസിംഗ് ആണെങ്കിൽ എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യാറ്. ഇനി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ ഈ മെഡിക്കൽ സ്റ്റോറിൽ ഏത് മെഡിക്കൽ ഷോപ്പിലും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഈ കാൻഡി TV എന്ന് പറഞ്ഞ ഷാംപൂ ഇത് യൂസ് ചെയ്താൽ മതി. ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് കണ്ടുപോകട്ടെ, ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ബട്ട് ടൈം കിട്ടണം ഞാൻ തോന്നുമ്പോൾ ഞാൻ ഈ മാമർത്തിന് TT ഹെയർ മാസ്ക് ആട്ടെ യൂസ് ചെയ്യണം. ബട്ട് ഇത് യൂസ് ചെയ്യണതിന്റെ യൂസ് ചെയ്യണേന്റെ തന്നെ ഒരു തരീക്കുണ്ട്. എന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യണതിന്റെ ഒരു രീതിയുണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഇത് യൂസ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അത് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അതർവൈസ് ഞാനിത് തെറ്റ് രീതിയിൽ യൂസ് ചെയ്തിരുന്നപ്പോ എനിക്ക് ഒന്നുകൂടെ ഡാൻഡ്രഫ് ഇഷ്യൂ വരാ ചെയ്തത്. ഇത് യൂസ് ചെയ്തപ്പോ ഒന്നുകൂടെ ഡാൻഡ്രഫ് ഇഷ്യൂ കൂടെ ചെയ്തത്. അപ്പൊ ഇപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എന്റെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യും. എന്റെ ലെങ്ത്തിൽ ഞാൻ അപ്ലൈ ചെയ്യണത് ഈ മാമർത്തിന്റെ ആർഗൻ ഹെയർ മാസ്ക് ആണ്. ബിക്കോസ് ഇത് വെച്ചിട്ട് മുടി നന്നായിട്ട് മാനേജബിൾ ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് എന്റെ മുടി ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇത് വെച്ചിട്ട് നന്നായിട്ട് എന്റെ മുടി സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ലതല്ല ബട്ട് ഇതിനെക്കാട്ടും നന്നായിട്ട് ഫ്രിസി ഹെയറിനെ ട്രീറ്റ് ചെയ്യും ഈ ആർഗൻ ഹെയർ മാസ്ക്. പോരാണ്ട് ഇത് ഇനി കുറച്ചും കൂടി ഇനി ബാക്കിയുള്ളൂ. അപ്പൊ ഞാൻ ഇത് തന്നെയാണ് ഇപ്പൊ വേഗം യൂസ് ചെയ്ത് തീർക്കുകയാണ്. ബിക്കോസ് ഇപ്പോ ഒരു ജനുവരി ആകുമ്പോഴത്തേക്ക് ഇത് എക്സ്പയർ ആവും. അപ്പൊ അതിന് മുന്നേ എനിക്ക് ഇത് തീർക്കാൻ വേണം. സോ യെസ്, അപ്പൊ ഇതാണ് ഞാൻ എന്റെ സ്കാൽപ്പിൽ ഇപ്പൊ അപ്ലൈ ചെയ്യാൻ പോണത്. ആൻഡ് ഇതാണ് ഞാൻ എന്റെ ഹെയർ ലെങ്ത്തിൽ അപ്ലൈ ചെയ്യാൻ പോണത്. അപ്പൊ കറക്റ്റ് രീതിയിൽ എങ്ങനെയാണ് ഇനി യൂസ് ചെയ്യാന്ന് ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഈ മാസ്ക് അതിനല്ലാട്ടെ എനിക്ക് തോന്നുന്നത് ഞാൻ വേറെ ഒരെണ്ണം കൂടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഡസ് വാലിയുടെ ആണ് തോന്നുന്നുണ്ട്. ഏത് മാസ്ക് ആയാലും ഒരു സംഭവം എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നമ്മൾ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുന്നത് മുന്നില്ല നമ്മുടെ മുടി ഒന്ന് നനഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ ഹെയർ വാഷ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് സ്പ്രേ ചെയ്തേക്കാം. ഇങ്ങനെ എന്ന് വെച്ചാൽ കുറച്ച് ജസ്റ്റ് നനവുണ്ടാവണം, എന്നാൽ മാത്രമേ ഇത് നമ്മുടെ മുടിവ് നന്നായിട്ട് പറ്റുള്ളൂ. പറ്റണതല്ല, ആക്ച്വലി സംഭവം എന്താണെന്ന് അറിയുമോ, ഞാൻ ഇങ്ങനെ ചെയ്തപ്പോ എനിക്ക് ഒരു സംഭവം മനസ്സിലായി, ഇത് മുടിവ് പിടിച്ചിരിക്കണില്ല. നമ്മളിപ്പോ മുടി വെറ്റാക്കാണ്ടാണ് ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇല്ലേ, ആ ഡ്രൈ മുടിയുമ്പ ഇത് ഒട്ടിയിട്ട് ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുക പോരാനായിട്ട്. എന്ന് വെച്ചാൽ കഴുകുമ്പോ കംപ്ലീറ്റ്ലി റിമൂവ് ആവണില്ല. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ശ്രദ്ധിക്കണം. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ ഇത് വെച്ചിട്ട് എനിക്ക് ഈ ഡാൻഡ്രഫ് കൂടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഡ്രൈ ഹെയർമ ഇത് അപ്ലൈ ചെയ്യുമായിരുന്നു. അപ്പൊ ഡ്രൈ ഹെയർമ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ മുടിമ പിടിച്ചിരിക്കും. ആൻഡ് നമ്മൾ നന്നായിട്ട് ഇതിനെ വാഷ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഇതിന്റെ കുറച്ചൊക്കെ റെസിഡ്യൂ നമ്മുടെ തലയിൽ ഇരുന്നാൽ മതി, അതൊന്നും കൂടി നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ടാക്കാൻ ചെയ്യും. അപ്പൊ ഞാൻ ഇത് യൂസ് ചെയ്യുമ്പോൾ ആദ്യം എന്റെ ഹെയർ ലെങ്ത്തുമേ ഇവിടെയൊക്കെ നന്നായിട്ട് ഞാൻ സ്കാൽപ്പിൽ ഇട്ടാ കുറച്ചൊക്കെ സ്കാൽപ്പും കൂടെ ഞാൻ നനയ്ക്കാറുണ്ട്. അപ്പൊ ഞാൻ നന്നായിട്ട് എന്റെ മുടി നന്നായിട്ട് ആദ്യം വെറ്റ് ചെയ്യും, എന്നിട്ട് മാത്രമേ ഞാൻ മുടി നന്നായിട്ട് ഞാൻ വെറ്റാക്കും. എന്നിട്ട് ഞാൻ ഈ TT ഹെയർ മാസ്ക് ജസ്റ്റ് ഇങ്ങനെ കഴിയുമ്പോൾ കുറച്ചെടുക്കും. അപ്പൊ എടുക്കുമ്പോ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് എത്ര കട്ടിയുള്ളതായിട്ട് കേട്ടോ, അത് ഇങ്ങനെ തിക്കായിട്ടുള്ളതല്ലേ. അപ്പൊ ഇത് ആക്ച്വലി അപ്ലൈ ചെയ്യുന്ന പ്രശ്നമില്ല, ബട്ട് നമ്മള് ഒന്നും കൂടെ ഞാൻ പറഞ്ഞ എന്റെ രീതിയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഞാൻ ജസ്റ്റ് കുറച്ച് കൈയും ഇങ്ങനെ എടുക്കും,
എന്നിട്ട് ഈ സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്തിട്ട് കുറച്ച് വെള്ളം എടുക്കും. സ്പ്രേ ബോട്ടിൽ വേണ്ട, ജസ്റ്റ് കുറച്ച് വെള്ളം എടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷമാണ് ഞാൻ ഇവിടെ എന്റെ ഹെയർ മക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതലും ഇത് നമ്മുടെ സ്കാൽപ്പുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ തന്നെ ഞാൻ മുടിയുമ്പോൾ ഫുൾ പാർട്ടീഷൻ ചെയ്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പൊ കൂടുതലും സ്കാൽപ്പുമ്പോൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്ലൈ ചെയ്യുക അപ്പൊ തന്നെ ഒരു 5 seconds വരെയെങ്കിലും നിങ്ങളൊന്ന് അവിടെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കും. നന്നായിട്ട് അതൊന്ന് ഡാൻഡ്രഫ് ഒക്കെ നന്നായിട്ട് ഇളകി കിട്ടും അതിനു വേണ്ടി. ഓക്കെ, അപ്പൊ സ്കാൽപ്പും ഒക്കെ നന്നായിട്ട് നമ്മുടെ ടീ ട്രീ മാസ്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഈ നമ്മുടെ ആർഗൺ മാസ്ക് ഇല്ലേ, അതായിരിക്കും ഞാൻ എന്റെ ലെങ്ത്തിൽ അപ്ലൈ ചെയ്യണത്. സോ ഇപ്പൊ ലെങ്ത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത്ര പ്രശ്നം, ഞാൻ ഇതിന്റെ കൺസിസ്റ്റൻസി ടീ ട്രീയെക്കാട്ടും കുറച്ച് ലൈറ്റ് വെയിറ്റഡ്, അപ്പൊ അത്ര നമുക്ക് പ്രശ്നം വരുമില്ല. നമ്മൾ വെള്ളം മിക്സ് ആക്കേണ്ട ആവശ്യമില്ല. ആൻഡ് നമ്മൾ മുടിയുമാണ് കൂടുതലും വെള്ളം നനച്ചേക്കണത്. സ്കാൽപ്പുമ്പോൾ ഞാൻ കൂടുതൽ നനയ്ക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നനഞ്ഞ സ്കാൽപ്പിലേ പിന്നെ ആ ടീ ട്രീ മാസ്ക് ഒക്കെ ഇട്ട് മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവും മേടിച്ചിട്ടാണ് ഞാൻ. യെസ്, അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ റൂട്ട്സ് നനഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ അതിനിട്ട് ഇളക്കാൻ പാടില്ല. ഇപ്പൊ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ലൈറ്റ് വെയിറ്റഡ് ആയിരുന്നു, വെച്ചാൽ കൈമ കൂടുതൽ എന്ന് കാണിക്കാൻ തന്നെ പതുക്കെയാണ് ഞാൻ ചെയ്യുന്നത്. സോ യെസ്, അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ ജസ്റ്റ് നോർമലി നമ്മുടെ എന്റെ ഫുൾ ഇങ്ങനെ ലെങ്ത്തും ഇങ്ങനെ ജസ്റ്റ് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മസാജ് ഇൻ ദ സെൻസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ദാറ്റ് എല്ലാം സ്ട്രാൻസും ഈ വലിയത് ഡിസ്ട്രിബ്യൂട്ട് ആവും അതിനു വേണ്ടി. ഓക്കെ, അപ്പൊ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇനി ഞാൻ ജസ്റ്റ് ഇത് മുടിയെ നോർമലി ഇങ്ങനെ ടൈ ചെയ്ത് വെക്കും. ആൻഡ് ദെൻ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എഴുതിയേക്കണത് ലെറ്റ് മീ ചെക്ക് 10 to 15 minutes ആണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതെന്നായിട്ട്. ബട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഞാൻ ഭയങ്കര ആക്രാന്തിയാണെന്ന്. അതോടെ ഞാൻ 45 minutes to 1 hour വരെ വെക്കാറുണ്ട്, എന്നിട്ടാണ് ഞാൻ വാഷ് ചെയ്ത് കളയാറ്. അപ്പൊ ഓക്കെ, അപ്പൊ ഇനി ഒരു 45 minutes ശേഷം ഞാൻ വരാം. ഓക്കെ, അപ്പൊ ഇപ്പൊ ഹെയർ മാസ്ക് വെച്ചിട്ട് 45 minutes ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലത്തെ എപ്പോഴും ഒരു പോളിത്തിൻ കവർ റാപ്പ് ചെയ്യാറുണ്ട്. ഞാൻ എപ്പ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്താലും, ബിക്കോസ് എനിക്ക് എന്റെ ഹെയർ മാസ്ക് ഡ്രൈ ആവണത് ഇഷ്ടമല്ല. നമ്മൾ ഹെയർ മാസ്ക് ഒരിക്കലും ഡ്രൈ ആക്കാൻ പാടില്ല കേട്ടോ, ബിക്കോസ് ഹെയർ മാസ്ക് വെച്ചിട്ട് നമുക്ക് കിട്ടാമാണ് 100% റിസൾട്ട്സ്. അത് കട്ടായിട്ട് 60 to 70% മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, ബിക്കോസ് നമ്മുടെ ഹെയർ മാസ്ക് ഡ്രൈ ആവുമ്പോഴാണ് അങ്ങനെ ഒരു സംഭവം വരുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമത്തെ റീസൺ, ഈ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്തിട്ട് പോളിത്തിൻ കവർ വെച്ചിട്ട് റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പും ഇങ്ങനെ ചൂട് തട്ടും. എൻഹാൻസ് നമുക്ക് അത് വെച്ചിട്ട് നമ്മുടെ റൂട്ട്സിലേക്ക് നമ്മുടെ ഹെയർ മാസ്ക് നന്നായിട്ട് പെനട്രേറ്റ് ആവും, നമുക്ക് നല്ല റിസൾട്ട്സ് കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ വിട്ടു എന്റെ ഹെയർ ഓയിലിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. ഞാൻ ഏത് ഹെയർ ഓയിലിംഗ് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണമെന്നൊന്നും നിങ്ങളോട് പറഞ്ഞില്ല. അപ്പൊ അത് ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ റെഗുലർ ബേസിസിൽ യൂസ് ചെയ്യണത് ഹെയർ ഓയിൽ എന്റെ DIY ഹോം മെയ്ഡ് ഹെയർ ഓയിലാണ്. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇൻ കേസ് നിങ്ങൾക്ക് കണ്ണേ കണ്ടുപോകുക, ആ വീടിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ യെസ്, അപ്പോ റീസെന്റ്ലി ഞാൻ ഇടയ്ക്ക് വെച്ചാൽ ഒരാഴ്ച എന്റെ ഹോം മെയ്ഡ് ഹെയർ ഓയിൽ ആണ് അപ്ലൈ ചെയ്യണമെങ്കിൽ, രണ്ടാമത്തെ ആഴ്ച ഞാൻ ഒരു സ്കാൽപ്പ് സിറം ആണ് അപ്ലൈ ചെയ്യണത്. അതാണ് ഈ അണിയൻ സ്കാൽപ്പ് സിറം ബൈ മാമാർത്ത്കാരുടെ തന്നെയാണ്. ഐ നോ ഗൈസ്, എന്റെ ഹെയർ കെയർ റൂട്ടീനിന്റെ എല്ലാ പ്രൊഡക്ട്സ് മിക്കതും മാമാർത്താണ്. എന്ത് ചെയ്യാൻ എനിക്ക് അവരുടെ പ്രൊഡക്ട്സ് നന്നായിട്ട് സൂട്ടബിൾ ആയിട്ട് തോന്നും, അതുകൊണ്ടാണ്. ആൻഡ് എന്റെ പർപ്പിൾ ഫാമിന് അറിയാം മാമാർത്തിന്റെ പ്രൊഡക്ട്സ്. ഞാൻ പറയുകയാണെങ്കിൽ എന്റെ പർപ്പിൾ ഫാമിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ കോഡ് ഉണ്ട്, Purple20 എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ മാമാർത്തി പോയിട്ട്, മാമാർത്തിന്റെ വെബ്സൈറ്റ് ഉണ്ടല്ലോ mamart.in, അവിടെ പോയിട്ട് നിങ്ങൾ അടിച്ചു കൊടുക്കണം, നിങ്ങൾക്ക് 20% ഓഫ് കിട്ടും. അപ്പൊ ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ നിങ്ങൾ ഈ കോഡ് യൂസ് ചെയ്ത് ആസ്വദിച്ചോളൂ കേട്ടോ. സ്പോൺസേഡ് അല്ല, ജസ്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞതെന്ന് മാത്രമല്ല, ആ കോഡ് വെച്ചിട്ട് എനിക്ക് ഒരു കുന്നും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഈ സ്കാൽപ്പ് സിറം എന്താ സംഭവം എന്ന് വെച്ചാലേ, നമ്മുടെ സ്കാൽപ്പ് മാത്രം അപ്ലൈ ചെയ്യണതാണ് കേട്ടോ ഇത്. ബിക്കോസ് നമ്മൾ കൂടുതലും വേറെ ബ്രാൻഡ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അവരുടെ ഹെയർ സിറം എന്ന് വെച്ചാൽ നമ്മൾ ലെങ്ത് മേലെ അപ്ലൈ ചെയ്യും. ബട്ട് ഇത് സ്പെഷ്യലി സ്കാൽപ്പും എന്താണെന്ന് ചെയ്യും, നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒന്നുകൂടെ പ്രൊമോട്ട് ചെയ്യാൻ, നമ്മുടെ ഹെയർ ഫോളിനെ നിർത്താനായിട്ട്, അതിനായിട്ടുള്ളതാണ് ഈ സ്കാൽപ്പ് സിറം. സോ ആ സ്കാൽപ്പ് സിറം എന്ന് കേട്ടപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം തോന്നിയതുകൊണ്ടാണ് ഇത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയത്. സോ യെസ്, അപ്പൊ ഇത് ഞാൻ ഒരാഴ്ച, ഇപ്പൊ ഈ ആഴ്ച ഞാൻ ഇതാണ് യൂസ് ചെയ്യണമെങ്കിൽ, ഇത് ഞാൻ എന്റെ സ്കാൽപ്പ് മാത്രമാണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. സോ ലെങ്ത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലും മോയ്സ്ചറൈസേഷൻ വേണ്ട. അപ്പൊ ലെങ്ത്തുമ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ഹെയർ മാസ്ക് നോർമലി അപ്ലൈ ചെയ്യും, ആൻഡ് ജസ്റ്റ് നോർമലി പോലെ ഷാംപൂ കണ്ടീഷണർ സിറം ചെയ്യും. ബട്ട് നെക്സ്റ്റ് ആഴ്ച ഞാൻ എന്റെ ഒബ്വിയസ്ലി എന്റെ DIY ഹോം മെയ്ഡ് ഹെയർ ഓയിൽ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. സോ അങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ടാവാ ചെയ്യാം എന്റെ ഹെയർ ഓയിലിംഗ് റൂട്ടീൻ. സോ യെസ്, എനിക്കറിയാം കുറച്ച് അധികം ക്രിട്ടിക്കലാണ് എന്റെ ഹെയർ കെയർ റൂട്ടീൻ. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, ഇത് വെച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട്സ് കിട്ടുന്നുണ്ട്. ഞാൻ പറയണില്ല കേട്ടോ, നിങ്ങൾ ഇക്കണ്ട എല്ലാ പ്രൊഡക്ട്സും യൂസ് ചെയ്യാനായിട്ട്, നോ ഗൈസ്, ഒരാവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ കൺസേൺ അനുസരിച്ച് മാത്രം ചെയ്താൽ മതി. എന്റെ കൺസേൺ അനുസരിച്ച് ഞാൻ ഇപ്പൊ ഈ റൂട്ടീൻ ഫോളോ ചെയ്യണത്. സോ യാ, അപ്പൊ ഞാൻ ഇനി ഹെയർ വാഷ് ചെയ്യാൻ പോവാണ്, ബിക്കോസ് 45 minutes വെച്ചു ആൻഡ് പറഞ്ഞ് ഇപ്പൊ 1 hour ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ആസ് എ ഷാംപൂ ആൻഡ് കണ്ടീഷണർ എന്താ യൂസ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. മാമാർത്തിന്റെ അണിയൻ ഷാംപൂ ആട്ടാ, ഞാൻ ആസ് എ ഷാംപൂ യൂസ് ചെയ്യാൻ പോണേ ആൻഡ് ആസ് എ കണ്ടീഷണർ ഞാൻ യൂസ് ചെയ്യാൻ പോണേ ഈ ഹെർബൽ എസെൻസിന്റെ വൈറ്റ് സ്ട്രോബെറി ആൻഡ്
സ്വീറ്റ് മിന്റ് കണ്ടീഷണർ. ഇത് രണ്ടും ആസ് എ കോംബോ എനിക്ക് ഇപ്പൊ നന്നായിട്ട് സൂട്ടബിൾ ആയിട്ട് പോകുന്നുണ്ട് ആൻഡ് ഇപ്പൊ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് രണ്ടും യൂസ് ചെയ്യുന്നത്. സോ യെസ്, അപ്പൊ ഞാൻ വേഗം പോയിട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് വരാം. അതിന് ശേഷം ഞാൻ എന്താ ചെയ്യാന്നുള്ളത് നിങ്ങളോട് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഹെയർ ഒക്കെ വാഷ് ചെയ്തിട്ട് അപ്പൊ ഞാൻ എങ്ങനെ ഹെയർ വാഷ് ചെയ്യണമെന്ന് പെട്ടെന്ന് പറഞ്ഞു തരാം. ഞാൻ ഷാംപൂ ജസ്റ്റ് കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കിയതിന് ശേഷമാണ് ഒരു 1 to 1.5 സ്പൂൺ ഷാംപൂ ആണ് ഞാൻ എടുക്കാറ്. അത് കൂടുതൽ എടുക്കാറില്ല ഞാൻ. സോ യെസ്, അത്ര ഷാംപൂ എടുത്തിട്ട് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഷാംപൂ ചെയ്യണം. അതിന് ശേഷം ഞാൻ നന്നായിട്ട് വെള്ളം വെച്ചെടുത്ത് വാഷ് ചെയ്ത് കളയും. ആൻഡ് ദെൻ നന്നായിട്ട് മുടിയുമേന്ന് ആ വെള്ളം മാക്സിമം ഞാൻ പിഴിഞ്ഞ് കളയും. എന്നിട്ടാണ് ഞാൻ കണ്ടീഷണർ അപ്ലൈ ചെയ്യുക. കണ്ടീഷണർ അപ്ലൈ ചെയ്തിട്ട് ഞാൻ 2 to 3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യും. ആൻഡ് ദെൻ കണ്ടീഷണർ ഞാൻ നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയും. പക്ഷേ എനിക്ക് അപ്പോഴും ഒരു സമാധാനം കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുക, ഒരു ബക്കറ്റിൽ ഫുൾ ഇങ്ങനെ വെള്ളം നിറച്ചിട്ട് ഞാൻ മുടി ഇങ്ങനെ മുമ്പിലോട്ട് ഫ്ലിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു 2 to 3 മിനിറ്റ്സ് അതിലേക്ക് ഇങ്ങനെ മുക്കും. എന്റെ തല ഇട്ടിട്ട് ചെവിയിലും ഒന്നും വെള്ളം പോവാത്ത രീതിയിലിട്ടാ, ജസ്റ്റ് ഇത്രയും ഭാഗം മാത്രം ഞാൻ മുക്കിയിട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ മുക്കുമ്പോ എനിക്ക് കാണാൻ പറ്റും. അതിലേക്ക് ആ വെള്ളത്തിലേക്ക് കുറച്ചൊക്കെ എന്തെങ്കിലും റെസിഡ്യൂ അല്ലെങ്കിൽ ഇങ്ങനെ പാർട്ടിക്കൽസ് ഷാംപൂവിന്റെയും കണ്ടീഷണറിന്റെ അല്ലെങ്കിൽ ഹെയർ മാസ്കിന്റെ ഒക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ആ വെള്ളത്തിലേക്ക് പോയിന്നായിട്ട്, അപ്പൊ എന്റെ ഹെയർ നന്നായിട്ട് ക്ലീൻ ആയെന്ന് ഞാൻ മേക്ക് ഷുവർ ചെയ്യും. സോ യെസ്, അപ്പൊ ഈ സംഭവം ഞാൻ എന്റെ ഈ മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ഷാംപൂ കണ്ടീഷണർ ചെയ്യാറുള്ളൂ കേട്ടോ. ഞാൻ DIY ഹോം മെയ്ഡ് ആയിട്ടുള്ള ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യാറില്ല. കാരണം അത് ഞാൻ നോർമൽ വെള്ളം വെച്ചിട്ട് നോർമലി വാഷ് ചെയ്ത് കളയുക ചെയ്യുക. എന്നാലാണ് അതിന്റെ എഫക്ട് കുറച്ച് നാൾ വരെ നിൽക്കുള്ളൂ. അതിന്റെ എഫക്ട് നമുക്ക് ഒന്നുകൂടെ കിട്ടാനിടിച്ച നമ്മൾ നോർമൽ വെള്ളം വെച്ച് തന്നെ കഴുകണം. ബട്ട് ഇതിനകത്ത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതിനകത്ത് ഓൾറെഡി എഴുതിയിട്ടുണ്ട് ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഷാംപൂ ആൻഡ് കണ്ടീഷണർ വെച്ചിട്ട് വാഷ് ചെയ്യണത്. അപ്പൊ നമ്മൾ അനുസരിക്കണം. സോ യെസ്, അപ്പൊ അതാണ് സംഭവം. പിന്നെ എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടോ? ഇല്ല, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ അതിനുശേഷം ഞാൻ ഇതുപോലത്തെ ഒരു നോർമൽ കോട്ടൺ ടീഷർട്ട് ഉണ്ടാവൂലേ, നമുക്കിപ്പോ വേണ്ടെന്നായിട്ട് തോന്നുന്നു നോർമൽ ആയിട്ടുള്ള കോട്ടൺ ടീഷർട്ട്, അത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ തലേമ റാപ്പ് ചെയ്യുക. ബിക്കോസ് ഇത് ഭയങ്കര ഹെവി അല്ല, നമ്മുടെ മൈക്രോ ഫൈബർ ടവൽ ഉണ്ടാവില്ല അതുപോലത്തെ ഹെവി അല്ല, പോരാണ് നന്നായിട്ട് നമ്മുടെ വെള്ളത്തിനെ വലിച്ചെടുക്കുകയും ചെയ്യും. സോ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. സോ യെസ്, അപ്പൊ ഇപ്പൊ ഞാൻ വച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് ആയിട്ടുണ്ട് ഈ എന്തെന്നാ ഈ ടീഷർട്ട് റാപ്പ് ചെയ്ത് വെച്ചിട്ട്. അതിക്കുള്ളിൽ ഞാൻ വെക്കാറില്ല, 5 to 10 മിനിറ്റ്സ് മാത്രമേ വെക്കാറുള്ളൂ. അതിനുശേഷം ഞാൻ ഇങ്ങനെ റിമൂവ് ചെയ്യും. സോ യെസ്, അപ്പൊ ഇപ്പോ ഏകദേശം എന്റെ മുടിയിൽ നിന്ന് കംപ്ലീറ്റ് വെള്ളം പോയിട്ട് ഇപ്പൊ എന്റെ മുടി 50% ഡ്രൈ ആയിട്ടുണ്ട്. ഡ്രൈ അല്ല, ബട്ട് 50% മാത്രമേ നനവുള്ളൂ, അങ്ങനെ പറയാൻ പറ്റും എനിക്ക്. സോ യെസ്, അപ്പൊ ഇതിനു ശേഷമാണ് ഞാൻ ഇനി സിറം അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ ആസ് എ സിറം ഞാൻ യൂസ് ചെയ്യാറ് ഈ ലോറിയൽ പാരീസിന്റെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ സിറം. ഇത് ഞാൻ റീസെന്റ് പർച്ചേസ് ചെയ്തതാണ്. ഇപ്പൊ എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് 2 to 3 times ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അമേസിംഗ് സിറം ഗായ്സ്, എനിക്ക് എന്തൊരു ഇഷ്ടമാണ്. പക്ഷെ ഒരു സംഭവം ഉണ്ട്, നമ്മൾ ഇപ്പൊ ഇത് തന്നെ അല്ല ലിവോണ്ട ഹെയർ സിറം ആയാലും എനിക്ക് ഇഷ്ടമായിരുന്നുണ്ട്. ബട്ട് എനിക്ക് പുതിയതായിട്ട് ഇതൊന്നും ട്രൈ ചെയ്യണമായിരുന്നു. ബട്ട് ഈ സംഭവം എനിക്ക് ഭയങ്കര പേടിയാട്ടെ, ഇത് ഗ്ലാസ് ബോട്ടിൽ ആണ്, ഞാൻ ഭയങ്കര ക്ലിംസി ആണ്, പൊട്ടരുത് മോനെ പ്ലീസ്. ഓക്കെ, അപ്പൊ ഈ സംഭവം ഓക്കെ. അപ്പൊ ഞാൻ എന്താ കാര്യം, ഞാൻ എന്ത് കാര്യം പറയാൻ വന്നെന്ന് വെച്ചാൽ, നമ്മൾ ഏത് ഹെയർ സിറം അപ്ലൈ ചെയ്താലും ഹെയർ വാഷിന് ശേഷം നമ്മുടെ മുടി ഇങ്ങനെ 50% വെറ്റ് ആയിട്ടിരിക്കില്ല, അപ്പൊ തന്നെ വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ കേട്ടോ. ഒരിക്കലും ഹെയർ സിറം നിങ്ങൾ ഡ്രൈ ഹെയർമ അപ്ലൈ ചെയ്യരുത്, ബിക്കോസ് അത് ഒന്നുകൂടെ നമ്മുടെ മുടി ഡ്രൈ ആക്കിക്കളയും. ആ സമയത്തുള്ള സോഫ്റ്റ്നെസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബട്ട് അതൊന്നുകൂടെ നമ്മുടെ സ്കിന്നിൽ നിന്ന് നമ്മുടെ ഹെയറിനെ ഡ്രൈ ആക്കിക്കളയും. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇനി നമുക്കിത് വേഗം അപ്ലൈ ചെയ്യാം. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒരു 2 pumps മാത്രം ഞാൻ എടുക്കുള്ളൂ, അതിൽ കൂടുതൽ എടുക്കൂല, ബിക്കോസ് ഒന്നും കൂടെ ഓയിലി ആക്കി കളയരുന്ന മുടി. അതുകൊണ്ട് ജസ്റ്റ് 2 pumps എടുക്കും, എന്നിട്ട് ഞാൻ മുടിയുമ്പോ ഇങ്ങനെ 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 പിച്ചി കൊടുക്കും, പിച്ചി ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കും കേട്ടോ. സോ ഞാൻ ഇത് കൂടുതലും എനിക്കിങ്ങനെ ഇഷ്ടം മുടി മുമ്പിലോട്ട് ഇട്ടിട്ടാണ് കേട്ടോ. ഞാൻ മുടി ഫ്ലിപ്പ് ചെയ്തിട്ടാണ് ഒന്നും കൂടെ ചെയ്യാൻ എനിക്കിഷ്ടം, ബിക്കോസ് നമ്മുടെ മുടിയുമ്പോ കംപ്ലീറ്റ്ലി നന്നായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവും. പിന്നെ ശ്രദ്ധിക്കുക, ഈ ഹെയർ സിറം ഒരിക്കലും നമ്മൾ നമ്മുടെ സ്കാൽപ്പും അപ്ലൈ ചെയ്യരുത്, നമ്മുടെ ഹെയർ ലെങ്ത് മാത്രം ഫോക്കസ് ചെയ്ത് അപ്ലൈ ചെയ്യുക, അതൊന്നും മറക്കരുത്. ഓക്കെ, അപ്പൊ ഹെയർ സിറം ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഇനി ഒരു ദിവസം വരെ ഇനി മുടി ചെയ്യുകയില്ല കേട്ടോ. ഒരു ദിവസം അങ്ങനെയാണ് കൂടുതൽ ഞാൻ വെക്കാറ്. അല്ലെങ്കിൽ മിക്ക സമയത്ത് രാവിലെയാണ് ഹെയർ വാഷ് ചെയ്യുന്നെങ്കിൽ വൈകുന്നേരം ആയിരിക്കും ഞാൻ മുടി ചെയ്യുക. അത്രയും ഞാൻ ലാഗ് ചെയ്യാറുണ്ട്. ചില സമയത്ത് ഒരു ദിവസം വരെ ഞാൻ മുടി ചെയ്യാണ്ടിരിക്കാറുണ്ട്, ബിക്കോസ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇങ്ങനെ കൈ വെച്ച് ചെയ്യണതും അല്ലെങ്കിൽ ചീപ്പ് വെച്ച് ചെയ്യണതും, ബിക്കോസ് അത് വെച്ചിട്ട് നന്നായിട്ട് ഹെയർ ഫോൾ ആവാറുണ്ട്. ബിക്കോസ് നമ്മുടെ മുടി നനഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ റൂട്ട് വീക്കാണ് ആ സമയത്ത്. അപ്പൊ നമ്മൾ ഇട്ട് മുടി ചീകി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൈ വെച്ചിങ്ങനെ ജട എടുത്താൽ നോക്കിക്കഴിഞ്ഞാൽ നോ, അപ്പൊ നമ്മുടെ ഹെയർ ഫോൾ ഒന്നും കൂടെ കൂടുക ചെയ്യുക. സോ നിങ്ങൾ ഈ ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് എന്റെ ഓണസ്റ്റ് ആയിട്ടുള്ള ഹെയർ കെയർ റൂട്ടീൻ ആണ്. ഇതിനെ ഒന്നും കൂടെ സിമ്പിൾ ആക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു ഹെയർ കെയർ റൂട്ടീൻ ഞാൻ സജസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ്സിൽ പറയാം. ഞാൻ ഉറപ്പായിട്ടും അതുപോലത്തെ ഒരു സിമ്പിൾ പ്ലസ് എഫക്റ്റീവ് ആയിട്ടുള്ള ഹെയർ കെയർ റൂട്ടീൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി വരുന്നതായിരിക്കും. ഇതായിരുന്നു വീഡിയോ. അപ്പൊ എന്റെ ഈ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഹെയർ കെയർ റൂട്ടീൻ വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല ഹെൽപ്പ് കിട്ടും, നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കണം എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ സ്കിൻ
കെയർ റൂട്ടീൻ കാണണം താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാ കമന്റ്സിൽ. ഞാൻ എന്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ, നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ, പിന്നെ ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യാറ് ആസ് എ സ്കിൻ കെയർ, അതൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും ഒബിയസ്ലി, പക്ഷെ നിങ്ങൾക്കും താല്പര്യം ഉണ്ടാവണം. അപ്പൊ എത്ര മാത്രമായിരിക്കും കമന്റ്സ്, അത്രയും വേഗമായിരിക്കും നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ്റെ വീഡിയോ വരാ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കല്ലേ ആ ലൈക്ക് ഒന്ന് അമർത്തി കൊടുത്തേക്ക്. പിന്നെ ഈ വീഡിയോ പോയി നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാറ്റസ് എല്ലായിടത്തും പോയി ഷെയർ ചെയ്തേക്ക്. അവർക്ക് ഹെൽപ്പ് ആവും, പിന്നെ ഇടയിൽ നിന്ന് എനിക്കും കൂടെ കുറച്ച് ഹെൽപ്പ് ആയിക്കോളും. പ്ലീസ് ഗൈസ് ഒരു മിനിറ്റ് എടുത്ത് ഒന്ന് പോയി ഷെയർ ചെയ്തേക്കണേ. ആൻഡ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്ന പേരാണ് അഞ്ജലി. താങ്ക് യു സോ മച്ച് അഞ്ജലി ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബറുടെ പേര് എന്റെ വരാൻ പോണ വീഡിയോയിൽ ഫ്ലാഷ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ട വേഗം ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ പോയിട്ട് കമന്റ് ചെയ്യുക. മേഘ ഒരു പർപ്പിൾ ഹാർട്ട് കൊടുക്കുക, ഡാഷ് ബാൻ നിങ്ങളുടെ സ്വന്തം പേരെഴുതുക. അപ്പോ നെക്സ്റ്റ് വീഡിയോ വെച്ച് നമുക്ക് കാണാം. ചില ടേക്ക് കെയർ ആൻഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു ആൾ. ബൈ ബൈ. വായിൽ മൂടി പോയി.